നമ്മളിന്നുള്ളത് ട്രിവാൻഡ്രത്താണ്. അപ്പം ഒത്തിരി വ്ളോഗേഴ്സും ഒത്തിരി ആൾക്കാരും വന്ന് വീഡിയോ ചെയ്തിട്ടുള്ള ഒരു ഷോപ്പിലേക്കാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം ഏതാണ് ആ ഒരു കടയെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ ഫേമസ് ആയിട്ടുള്ള മഹാബോളി എന്ന് പറഞ്ഞ ഷോപ്പിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പം ഇവിടുത്തെ ആ ഒരു പാൽപ്പായസവും ബോളിയുമാണ് നമ്മൾ ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പം എല്ലാ വ്ളോഗേഴ്സും പറഞ്ഞ പോലെ ആ ഒരു ബോളിക്കോ ആ ഒരു പാൽപ്പായസത്തിനോ ആ പറയുന്ന പോലെ ടേസ്റ്റ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും നല്ലതാന്ന് പറഞ്ഞ് റിവ്യൂ ഇട്ടിരിക്കുന്ന ആ ഒരു ഷോപ്പ് തേടിയാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം എന്തായാലും നമ്മൾ ഷോപ്പിന് ഉള്ളിലേക്ക് കയറിയിട്ട് അവിടുത്തെ സാധനങ്ങൾ മേടിച്ച് ടേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ പറയുന്നതാണ്. നമ്മുടെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഇതാണ്. ഇതിൻ്റെ ബാക്കിലായിട്ട് ഈ കിടക്കുന്ന റോഡിലാണ് മഹാബോളി കടയുള്ളത്. വരുന്നവരാണെങ്കിൽ ഈ ഒരു പഴവങ്ങാടി ഗണപതി ക്ഷേത്രം ചോദിക്കുക, അവിടെ നിന്ന് ഈ ഒരു തൊട്ടടുത്തൂടെ കിടക്കുന്ന ഈ ഒരു വഴി കൂടെ നേരെ പോയി കഴിഞ്ഞാലാണ് നമ്മുടെ ആ ഒരു ഷോപ്പിലേക്ക് എത്തുന്നത്. അപ്പോൾ ഒരു പാൽപ്പായസം അല്ലേ, പാൽപ്പായസം 1.5 ലിറ്റർ 140, ഇത് പറയുമ്പോൾ 1 ലിറ്റർ അല്ലേ, 1 ലിറ്ററിൻ്റെ പാക്കറ്റാണ്. ഇതിന് ടിന്നാണ് വരുന്നത്. ഇതിന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 280 അല്ലേ. അപ്പോൾ രണ്ട് ഇതിലാണ് പാൽപ്പായസം വരുന്നത്, 1 1/2 ലിറ്ററും 1 1 ലിറ്ററും അല്ലേ. 1 140 1 280 വരുന്നത്. പിന്നെ ഇരിക്കുന്ന ഇതെന്ത് വേണം, കടലപ്പായസം. അത് കൂടാതെ കടലപ്പായസം ഉണ്ട്. അതിന് എത്ര അര ലിറ്റർ 180, 1 ലിറ്റർ 300 രൂപയാണ് വരുന്നത്. ആൾക്കാരെല്ലാം വന്ന് മേടിക്കുന്ന ഈ ഒരു പാൽപ്പായസവും ബോളിയാണ് ഇവിടുത്തെ ഫേമസ്. അപ്പം ഇത്ര ദിവസവും 2000 കണക്കിന് ബോളിയാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആണിയറെ നമുക്ക് കാണും പറയും, ഒരു 10 സ്റ്റാഫോളം ഉണ്ട്. അവരിപ്പോൾ സ്പീഡിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഉണ്ടാക്കുന്നതിനനുസരിച്ച് ഈ ഒരു ഡിഷിലേക്ക് അവർ പറഞ്ഞു വെച്ചിട്ട് അത് ഡെയിലി ഇത്രയും പോകണം എന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കിയാണോ, അത്രയും കണക്കിന് സെയിലാണ് നടക്കുന്നത് ഇവിടെ. അപ്പം ഡെയിലി എത്ര ഇത് പോകും ചേട്ടാ ഇവിടെ? എന്തോ ഇല്ലല്ലോ, എന്നാലും 10-2000 പോകും. അതിപ്പുറത്ത് പോകും അല്ലേ. ഏതൊക്കെ പായസം ഇവിടെ ഉണ്ടാക്കുന്നത്? പിന്നെ ഇത് കടല മാവാണ്. അതോ എന്തോ മാവാ ഇത് യൂസ് ചെയ്യുന്നത്? ആ ഇത് യൂസ് ചെയ്യുന്ന ഏത് മാവാ? കടലപ്പരിപ്പ് അല്ലേ, പഞ്ചസാര, അരിപ്പൊടി എല്ലാം കൂടെ അല്ലേ. ഇത് മധുരത്തിനാണോ ഈ സാധനം? അത് മധുരം അല്ലേ. ഇത് കടലപ്പരിപ്പോ? മൈദ. ആ ഓക്കെ, ഉണ്ടാക്കുന്നില്ലേ. അപ്പം ഒരു ബോളിയുടെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ 16 രൂപയാണ് ഒരു ബോളിയുടെ റേറ്റ്. ഒരു പാക്കറ്റ് 5 എണ്ണം കാണും, അതിന് 80 രൂപയാണ് ഇവർ മേടിക്കുന്നത്. പാൽപ്പായസത്തിൻ്റെ റേറ്റ് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, 1.5 ലിറ്ററിന് 140, 1 ലിറ്ററിന് 280 രൂപയാണ് വരുന്നത്. അതുകൂടാതെ ഇവിടെ കടലപ്പായസം അതൊക്കെ ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ പോണ ഐറ്റവും ഇവിടെ ഫേമസ് ആയിട്ടുള്ള മഹാബോളി കടയിലെ ഫേമസ് ആയിട്ടുള്ള ബോളിയും പാൽപ്പായസവുമാണ്. അതിൻ്റെ റിവ്യൂ ചെയ്യാനാണ് മെയിനായിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇത് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ള് ഒരു ഷെൽഫിലായിട്ട് അവരുണ്ടാക്കി അടുക്കി വെച്ചിട്ടുണ്ട്. ഓരോ കവറിലാക്കി 5 എണ്ണം വരുന്ന ഒരു പാക്കറ്റിലായിട്ട് സാധനം മേടിച്ച് വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ ഞാനൊന്ന് നിങ്ങളോട് പറയാം. അങ്ങനെ നമ്മുടെ മഹാബോളിക്കടയിൽ വന്നും ബോളിയും പാൽപ്പായസം ഒക്കെ മേടിച്ച് നമ്മുടെ ബാഗിൽ വെച്ചിട്ടുണ്ട്. അതപ്പോൾ നമ്മൾ അങ്ങോട്ട് മാറി ടേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂവും അതിൻ്റെ ആ രുചിയുടെ കാര്യങ്ങളും ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നതാണ്. ഇതാണിപ്പോൾ നമ്മുടെ പാൽപ്പായസവും ബോളിയും നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പൊട്ടിച്ചെന്ന് കഴിക്കാൻ പോകണം. ഇന്നൊരു ബോളി എടുത്ത് നമ്മൾ ഇതിലേട്ടിട്ടുണ്ട്. ആദ്യം നമ്മൾ മേടിച്ച പാൽപ്പായസം ഇതാണ്, 1.5 ലിറ്ററിൻ്റെ പാൽപ്പായസമാണ് മേടിച്ചത്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ അപ്പോൾ അതും ബോളിയുടെ നമ്മൾ തന്നെ കുഴച്ച് കഴിക്കാൻ പോകണം. എല്ലാ വ്ളോഗേഴ്സും പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റ് തന്നെയുണ്ട്. കാരണം ആ ഒരു പാൽപ്പായസത്തിൻ്റെ ടേസ്റ്റും ഈ ഒരു ബോളിയും അതിനകത്ത് കടലപ്പരിപ്പ് കടലമാവ് കൊണ്ടാണ് ഇവരുണ്ടാക്കിയിരിക്കുന്നത് അതിനകത്ത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നല്ല രീതിയിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. നെയ്യൊക്കെ ഒഴിച്ച് നല്ല അടിപൊളി ബോളിയാണ്. പാൽപ്പായസം ആണെങ്കിൽ പോലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഐറ്റമാണ്.